Hi dear friends, Assalamu alaikum. Welcome back to Darya's Kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പേരക്ക പുഡിംഗിന്റെ റെസിപ്പിയുമായാണ്. എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ ഇവിടെ നല്ല പഴുത്ത പേരക്ക നോക്കി കുറച്ച് പേരക്ക കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ പേരക്ക ആയതുകൊണ്ട് ഞാൻ ഒരു 6 പേരക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് പാലും ആവശ്യത്തിന് മധുരം ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഒരു അരിപ്പ വെച്ച് ഒരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റാം. പേരക്കൻ്റെ കുരുവുകളൊക്കെ ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. പിന്നെ അടിയാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൽ ഈ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേരക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനെടുത്ത് അതിലേക്ക് ഞാനൊരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂണാണ് മധുരം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 2 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാം. അതും ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇനി ഞാൻ ഫ്ലെയിം ഓണാക്കി കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഇതാ 2.5 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഹോം മെയ്ഡ് ആണ് കേട്ടോ, ഞാൻ അത് വീട്ടിലുണ്ടാക്കിയതാണ്. അതിൻ്റെ ലിങ്ക് വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടാം, കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ പാലും മിൽക്ക് മെയ്ഡും എല്ലാം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്, പാല് തിളയ്ക്കാനായിട്ടുണ്ട്. ഇനി നമുക്ക് പേരക്ക ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലോണം കുറുകി വരുന്നത് വരെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം ബാക്കി വന്നത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ചിത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഇതൊന്ന് വറുത്തെടുത്തതാണ്. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പേരക്ക പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഈ വറുത്ത തേങ്ങയൊക്കെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ചൈന ഗ്രാസ് ഒന്നുമില്ലാതെ കുറുക്കിയെടുത്തതാണിത്. അപ്പം ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പുഡിംഗാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ അസ്സലാമു അലൈക്കും.